നമ്മൾ മലയാളത്തിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ശൈലികളുണ്ട്. ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ, പലപ്പോഴും പല സാഹചര്യത്തിലും മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ പറയുന്നൊരു ഡയലോഗാണ്, നീ പേടിക്കണ്ട നിൻ്റെ പുറകിൽ ഞാനുണ്ട്. നീ പേടിക്കണ്ട നിൻ്റെ പുറകിൽ ഞാനുണ്ട്, അതോ നിനക്ക് അത്ര കട്ട സപ്പോർട്ടായിട്ട് ഞാനുണ്ട്. ഇതിന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. യു ഡോണ്ട് വറി, ഐ ഹാവ് ഗോട്ട് യുവർ ബാക്ക്. യു ഡോണ്ട് വറി, ഐ ഹാവ് ഗോട്ട് യുവർ ബാക്ക്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന സമയത്ത് നമ്മുടെ കൈക്കും കാലിനൊക്കെ ഒരു തരിപ്പ് അനുഭവപ്പെടാറുണ്ട്. ഇതിനെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം എന്ന് നോക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ടിംഗ്ലിംഗ് ഇൻ മൈ ഹാൻഡ്സ്. ഐ ഹാവ് ടിംഗ്ലിംഗ് ഇൻ മൈ ഹാൻഡ്സ്, എൻ്റെ കൈ തരിക്കുന്നു. ഓക്കെ, ഐ ഹാവ് ടിംഗ്ലിംഗ് ഇൻ മൈ ലെഗ്സ്. ഐ ഹാവ് ടിംഗ്ലിംഗ് ഇൻ മൈ ലെഗ്സ്, എൻ്റെ കാല് തരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അയാളൊരു നട്ടല്ലില്ലാത്തവനാണ്, അഥവാ അയാളൊരു ചങ്കുറപ്പ് ഇല്ലാത്തവനാണ് എന്നൊക്കെ. ഇതിനെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇറ്റ്സ് സ്പൈൻലെസ്. ഫോർ എക്സാമ്പിൾ, മൈ ഫ്രണ്ട് ഈസ് എ സ്പൈൻലെസ്. മൈ ഫ്രണ്ട് ഈസ് എ സ്പൈൻലെസ്, എൻ്റെ ഫ്രണ്ട് ഒരു നട്ടല്ലില്ലാത്തവനാണ്, അഥവാ എൻ്റെ ഫ്രണ്ട് ഒരു ചങ്കുറപ്പ് ഇല്ലാത്തവനാണ്. ദ മാനേജർ ഓഫ് ദിസ് കമ്പനി ഈസ് എ സ്പൈൻലെസ്. ദ മാനേജർ ഓഫ് ദിസ് കമ്പനി ഈസ് എ സ്പൈൻലെസ്, ഈ കമ്പനിയുടെ മാനേജർ ഒരു നട്ടല്ലില്ലാത്തവനാണ്, അഥവാ ഒരു ചങ്കൂറ്റം ചങ്കുറപ്പ് ഇല്ലാത്തവനാണ് എന്നൊക്കെ. ഹോപ്പ് യു അണ്ടർസ്റ്റൂഡ്. താങ്ക് യു.